ആടുകൂടാരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഖില ശോഭൻ. നമസ്കാരം, ഞാൻ അജിത ശോഭൻ. അപ്പൊ ഇന്ന് ഇൻട്രോ പറഞ്ഞത് എന്റെ ബ്രദറാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ അനിയന്മാരാണ്, അവന്മാരോട് ചെമ്മീൻ്റെ കുഞ്ഞിനെ കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കായലിൽ നിന്നാണ് ഇത് കോരുന്നത്. നമ്മൾ ഇന്ത്യൻ വൈറ്റ് അഥവാ നാരൻ ചെമ്മീൻ എന്ന് പറയുന്ന ചെമ്മീൻ്റെ കുഞ്ഞിനെയാണ് ഇവർ കോരിയെടുക്കുന്നത്. ഇത് ഈ ഒരു സീസണിൽ കായലിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവർ കടലിൽ നിന്ന് ഈ എഗ്ഗ് ഹാച്ചായി കടലിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളാണ്. അത് ഈ ഒഴുക്കിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ബഹുഭൂരിപക്ഷവും മറ്റു മീനുകളും കാര്യങ്ങളൊക്കെ തിന്നുപോകും. പിന്നെ കുറേ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾ ഇതേപോലെ കോരിയെടുത്തിട്ട് ഫാമുകളിൽ കൊണ്ടുപോയി വളർത്തും. ഇതിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. കൊതുകിൻ്റെ ലാർവയേക്കാൾ ചെറുതാണ്. ഒരു കൊതുകിൻ്റെ ലാർവയുടെ ഒരു പകുതിയൊക്കെ കാണും, അത്രയും ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് അല്പം വലുതും ഉണ്ടാവും. അപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കണ്ടോ. ഈ സമയത്ത് ഇവിടെ ഇത് ചെറിയൊരു ബിസിനസ് കൂടിയാണ്. ഇവിടുത്തെ കുറേ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ട്, അവരിത് കോരിയെടുത്ത് വിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഫാമിംഗ് ആവശ്യത്തിനായിട്ട് വളർത്താനായിട്ട് ആവശ്യമുള്ളവർക്ക് അവരിത് കോരി കൊടുക്കും. കഴിഞ്ഞ തവണ ഇതേപോലെ കുഞ്ഞുങ്ങൾ വന്ന സമയത്ത് നമ്മൾ ആളെ നിർത്തി കോരിക്കുകയാണ് ചെയ്തത്. അന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഏരിയയിലൊന്നും അങ്ങനെ അധികം കുഞ്ഞുങ്ങളെ കാണാനില്ലായിരുന്നു. കുറച്ച് ദൂരം ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് നമ്മൾ കോരി കൊണ്ടുവന്നത്. അന്ന് അവിടെ തൊഴിലാളികളെ നിർത്തി കോരിച്ച് നമ്മൾ ഏകദേശം 10-20,000 രൂപ ചിലവായി. 2 ദിവസമായിട്ട് ഒരു 4 ട്രമ്മ് നിറച്ച് കോരി കൊണ്ടുവന്ന് ഇടിയാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ അടുത്തൊക്കെ ഇത്രയും കണ്ടതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് ഒന്ന് കോരി നോക്കിയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇറങ്ങി കോരുന്നത്. അപ്പോൾ ഇവർ പ്രൊഫഷണൽസ് ഒന്നും അല്ലെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം കോരുമ്പോഴും 10,000 കണക്കിന് സീഡാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കോരിയെടുത്തതിനെ റിലീസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ശാസ്ത്രീയമായിട്ട് റിലീസ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, നമ്മളൊരു ചെറിയ നഴ്സറി ഉണ്ടാക്കി അതിലേക്കൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വിടുന്നേ ഉള്ളൂ. പിന്നെ ഇവർ നാച്ചുറലായിട്ട് ഹാച്ചായത് കൊണ്ട് തന്നെ ഇവർക്ക് ഇച്ചിരി ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, അത്ര പെട്ടെന്ന് ചത്തുപോകത്തില്ല. പിന്നെ ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ അവർ തിന്നും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.